എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ വീഡിയോ ഒക്കെ ഞാനിടയ്ക്ക് കാണാറുണ്ട്. അപ്പോ ഞാൻ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാനൊരു സർക്കാർ സ്കൂളിലെ മാഷാണ്. അപ്പോ ഒരു വീടൊക്കെ വെച്ചു, വേറെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ കടങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ സേവിങ്സ് ഒന്നുമില്ല. ഓക്കെ. അപ്പോ കുറച്ച് സേവിങ്സ് കൂടെ ഉണ്ടായാൽ നമുക്കൊരു ധൈര്യം ആവുമല്ലോ, പെൻഷനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു ധൈര്യം ആവുമല്ലോ. അതിന് എന്താ ചെയ്യണ്ടേ എന്നറിയാൻ സാറിന്റെ ഒരു അഡ്വൈസിന് വിളിച്ചതാണ്. സാറിന് എത്ര വയസ്സാണ്? 52. ഓക്കെ. നിങ്ങൾക്ക് പെൻഷൻ ഉള്ളല്ലേ? പെൻഷൻ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് പെൻഷൻ ആയി കഴിഞ്ഞാൽ പെൻഷന് കിട്ടുന്ന പൈസ മതിയോ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് കൊണ്ടുപോകാനായിട്ട്? ഓക്കെ ഓക്കെ. ഇനി 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 വേറെ വല്ല ഉത്തരവാദിത്തങ്ങളുണ്ടോ? പിള്ളേരുടെ കല്യാണം, പഠിപ്പ്? വേറെ ഇല്ല, പിള്ളേരൊക്കെ അത്യാവശ്യം പഠിച്ചു, ഇനി കല്യാണമുണ്ട്. അല്ലാതെ വേറെ അതിനുള്ള എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ ഈ വേറെ പൈസ കാണത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര രൂപ, എത്ര രൂപയുണ്ട് ശമ്പളം വരുന്നത്? ശമ്പളം അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. അല്ല ഇപ്പൊ ആയിക്കോട്ടെ, എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാസത്തില്? 25,000 രൂപയ്ക്ക് അടുത്തൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ മാസവും അങ്ങനെ 25,000 അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കാണത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കുഴപ്പം. ഓക്കെ. അപ്പൊ വേറെ വല്ല സേവിങ്സ് ഉണ്ടോ? വേറെ പ്രത്യേകിച്ച് അങ്ങനെ സേവിങ്സ് ഒന്നും ഇല്ല. ഓക്കെ. ഇപ്പൊ ഞാനൊരു കാര്യം കേട്ടെ, ഇപ്പൊ ഇപ്പൊ ഒരു റിട്ടയർമെന്റ് എന്തൊക്കെയാ വരുന്നത്? ഒരു 6 വർഷത്തോളം. ഓക്കെ. അപ്പൊ ഈ 6 വർഷവും നിങ്ങക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പൈസ എടുക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. 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 അല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പെൻഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പൈസ എടുക്കാൻ പാടുള്ളൂ. അത്രയുള്ളൂ എന്റെ ഒരു ആവശ്യം പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതിന് ഇപ്പൊ ഒന്നിലൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ FD പോലത്തെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. FD പോലത്തെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കുറവായിരിക്കും. അപ്പൊ FD റിട്ടേൺ കിട്ടും. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഇൻകേസ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ വിൽക്കാതെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിക്കണം. ഇവൻ പെൻഷൻ ആയി കഴിഞ്ഞിട്ടാണെങ്കിലും പെട്ടെന്ന് കാശ് എടുക്കണ ഒരു സിറ്റുവേഷൻ വരരുത്. കാരണം ഇൻകേസ് ഇപ്പൊ ആ ടൈമിൽ മാർക്കറ്റ് താഴെയാണെങ്കിൽ നമ്മുടെ ഫണ്ട് ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പെൻഷൻ കൊണ്ട് ജീവിച്ചിട്ട് എപ്പോഴാണോ മാർക്കറ്റ് മുകളിലേക്ക് വരുന്നത് ആ സമയത്ത് നമ്മൾ പൈസ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 25-ല് ഒരു ഒരു 10,000 രൂപ നിങ്ങൾക്ക് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യണ മാതിരി ചെയ്യാൻ പറ്റുമോ? ഒരു SIP എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ 10,000 രൂപയ്ക്ക് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ വിളിക്കാൻ പറയാം. എന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് അവർ തരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തൊക്കെ ഡോക്യുമെന്റ് അതിന് വേണമെന്നുള്ളത് അവർ പറഞ്ഞുതരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആയിക്കോട്ടെ. സാറേ എന്തെങ്കിലും സംശയമുണ്ടോ? വേറെ ഇല്ല, വേറെ സംശയമൊന്നുമില്ല. ഞാൻ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അവർ വിളിക്കുമ്പോൾ ഒന്ന് ഇപ്പൊ തന്നെ ഞാൻ അറേഞ്ച് ചെയ്യാം വിളിക്കാനായിട്ട്. അപ്പൊ അവർ വിളിച്ചിട്ട് സന്തോഷം. താങ്ക് യു.